ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗ് വീഡിയോ ആയിട്ടാണ്. അതായത് കഴിഞ്ഞ മാസം നമുക്കൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു യൂട്യൂബേഴ്സിൻ്റെ. അവിടെ പോയിട്ടുള്ള മലപ്പുറത്ത് വെച്ചിട്ടാണ് അവിടെ പോയിട്ടുള്ള ഒരു വ്ളോഗാണ്. അതായത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ നമ്മളവിടെ നടക്കുന്ന ചെറിയ ചെറിയ പ്രോഗ്രാംസും എല്ലാം ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. ബോറടിപ്പിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. ഒരുപാട് റിക്വസ്റ്റ് എപ്പോഴും വരുന്നതാണ് വ്ളോഗ് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാലും നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് അവളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു മീറ്റപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 15-ാം തീയതിയാണ്. രാവിലെ 10 മണിക്കാണ് മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മലപ്പുറം വരെ പോകണമല്ലോ. അപ്പോൾ രാവിലെ നേരിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ടയേർഡായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തലേ ദിവസം രാത്രിയാണ് തിരിക്കുന്നുണ്ട്. അപ്പോൾ പോകുന്നത് ഇപ്പം അനിയനെ എല്ലാവർക്കും അറിയാം, നമ്മൾ നിഹാൽ ഷസർഹബ്. അപ്പോൾ നിഹാലുണ്ട്, ഉമ്മ ഉണ്ട്, ഉമ്മാക്കും ചാനലുണ്ട്, എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് പറയാം, ടേസ്റ്റി ബൈ ഷസർ കിച്ചൺ. അതുപോലെ തന്നെ ഇക്കായും ഞാനും മോനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ മോളെ കൊണ്ടുപോകാൻ പറ്റിയില്ല, കാരണം സൈറൂന് എക്സാം ഉണ്ട് അന്നത്തെ ദിവസം. അതുകൊണ്ട് സൈറൂന് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പൂന് ഞാൻ നേരെ കൊണ്ടുപോകുന്നുണ്ട്, എക്സാം ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ രാത്രി ഏകദേശം ഒരു 10-10:30 സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എന്നിട്ട് രാവിലെ പോയി റൂം എടുക്കാം എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഹോട്ടലൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പോകുന്ന ദിവസം ഒന്നും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പോകുന്ന വഴിക്ക് എങ്ങാനും നമുക്ക് എഡിറ്റ് ചെയ്യാം സമയം കിട്ടുമ്പോൾ എന്നുള്ള ഇതിൽ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇപ്പം ഏകദേശം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്ക് പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ഇടേണ്ട വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചു ആ സമയം കൊണ്ട്. ഇപ്പോൾ രാവിലെ 4:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മലപ്പുറത്ത് എത്തി, ഹോട്ടലിലെത്തിയിട്ടില്ല, പക്ഷേ മലപ്പുറം ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഏകദേശം നമ്മൾ റൂം എടുത്തതെന്ന് പറഞ്ഞാൽ പല്ലക്ക് റിസോർട്ട്, അതായത് നമ്മൾ മീറ്റപ്പ് പ്ലാൻ ചെയ്തേക്കുന്ന റിസോർട്ടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഹോട്ടലെടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് സമയത്തിന് നമുക്ക് പോകാമല്ലോ. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ റെഡിയായി ഇറങ്ങി പോവാണ്. ഇവിടെ നമ്മുടെ മീറ്റപ്പിന് വേണ്ടി ഇറങ്ങി പോകുകയല്ല, നമ്മൾ മീറ്റപ്പിന് വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് റൂമിൻ്റെ ഇത് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റൂം എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ മീറ്റപ്പിൻ്റെ പല്ലക്ക് റിസോർട്ടിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ. പോയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഞാനാ എത്തുന്നതെന്ന്. അങ്ങനെയല്ല, ഒരുപാട് യൂട്യൂബേഴ്സ് അപ്പം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫുള്ളായിരുന്നു, സത്യത്തിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പാർക്കിങ്ങിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഇക്കായും അനിയനും ഞങ്ങളെ ഇറക്കിയിട്ട് അവരങ്ങ് പോയി. കാരണം മീറ്റപ്പിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 10 മണിക്ക് തുടങ്ങും, 5 മണിവരെ ഉണ്ട്. ഫുഡെല്ലാം അവിടെ നിന്ന് തന്നെയാണ്, നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ അലോഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു എന്താ റിസോർട്ടിൻ്റെ വ്യൂസ് കാണാം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇത് പ്രൊമോഷനൊന്നും അല്ല, പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല. പക്ഷേ പല്ലക്ക് റിസോർട്ട് എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തല്ല പോയത്. നല്ല സ്പേസ് ഉണ്ട് ഏരിയ, കുട്ടികൾക്കായാലും ഒക്കെ നല്ല സ്പേസ് ഉണ്ട് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു മീറ്റപ്പിന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ചാനൽ നെയിമും സബ് ഡീറ്റെയിലും എല്ലാം കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ്, സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് മീറ്റപ്പിന് പോകുന്നത്. ഇതിന് മുന്നേ വന്ന ഇൻവിറ്റേഷനൊന്നും ഞാൻ പോയിട്ടില്ലായിരുന്നു, കാരണം ഇത്രയും ദൂരെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇത് ഇക്കായും ഉമ്മായും ഒക്കെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ, പിന്നെ ഉമ്മായും കൂടെ ഉണ്ടല്ലോ ഈ പ്രാവശ്യം, അങ്ങനെ ഞാനും ഉമ്മായും കൂടെ ഒരുമിച്ച് മീറ്റപ്പിന് പോകാമെന്ന് വിചാരിച്ച. ഒരുപാട് പേര് വ്ളോഗ് എടുക്കുന്നുണ്ട് അവരുടെ ചാനലിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സിനൊക്കെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഞാൻ അധികം അങ്ങനെ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, കാരണം ആ സമയം ഞാൻ ഷൂട്ട് ചെയ്തത് വളരെ കുറവായിരുന്നു. കൂടുതലും ആ ഒരു പ്രോഗ്രാമിലോട്ടാണ് ഞാൻ സത്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ പോകുന്നത്, അപ്പോൾ വീഡിയോ പല കണ്ടൻറ്റിലും എടുക്കുക എന്നുള്ളത് പോലും മറന്നുപോയി. അങ്ങനെ അതേന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും ഈ ഒരു ഷോട്ട് എടുത്ത് തന്നത് ഉമ്മയാണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കാണ്ട് നിന്നപ്പോൾ ഉമ്മയാണ് എനിക്ക് ആ ഒരു ചെറിയ ഷോട്ട് എടുത്ത് തന്നെ. പിന്നെ ഞാൻ ബാക്കിയുള്ള രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓരോ യൂട്യൂബേഴ്സും രജിസ്റ്റർ ചെയ്ത് ആ ഒരു ടാഗൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. കാരണം നമുക്ക് അവിടെ അതൊന്ന് കാണിച്ച് കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രോഗ്രാമിലോട്ട് എൻട്രി ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാം നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് പ്രോജക്റ്റ് എക്സ് എന്ന് പറഞ്ഞ ഒരു ടീമാണ്. പ്രോജക്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വഴിയേ പറയാം എന്താണെന്നുള്ളത്, കുട്ടികളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന നല്ലൊരു സോഴ്സ് തന്നെയാണ്.
അപ്പോൾ പ്രോജക്റ്റ് എക്സ് സ്പോൺസർ ചെയ്യുന്ന ക്യൂൻസ് ടെക് എന്ന് പറഞ്ഞ ഒരു മീറ്റപ്പിനാണ്, നമ്മൾ വ്ളോഗേഴ്സ് മീറ്റിനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഒരുപാട് ക്ലാസ്, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ് നമുക്ക് അവിടെ കിട്ടി. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും യൂട്യൂബേഴ്സ്, ഏകദേശം എനിക്ക് തോന്നുന്നു 150 കൂടുതൽ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സും ആ ഒരു വ്ളോഗിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, കാരണം ദൂരെ നിന്ന് വന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എന്നെപ്പോലെ തന്നെ തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും ഒക്കെ വന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ ഫാമിലി ആയിട്ട് തന്നെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറയുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഐഡിയാസ്, അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഐഡിയാസും കൂടി ഷെയർ ചെയ്യും. അവര് എന്തെങ്കിലും ഡിഫറെന്റ് ആയി ചെയ്യുവാണെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒരു ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്താൽ കൂടി അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഇപ്പോഴും ഒരുപാട് സിസ്റ്റേഴ്സ് എന്നെ വിളിക്കാറുണ്ട് എന്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള. പോകണമെങ്കിൽ സിമ്പിളായി പഠിക്കാം, 2 മണിക്കൂറൊന്നും ആവശ്യമില്ല. ഫോട്ടോഗ്രാഫി പഠിക്കാൻ, ടെക്നിക്കൽ പഠിക്കാൻ, പിന്നെ അത് ക്രിയേറ്റീവ് ആവുക എന്നുള്ളത് മാത്രമാണ് അതിൽ എക്സ്ട്രാ വേണ്ടത്. അപ്പോൾ ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഹംസ സാറ് വന്നിട്ട് നമ്മുടെ ഈ ഒരു മീറ്റപ്പ് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് കുട്ടി വ്ളോഗേഴ്സിനെ എല്ലാം സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിയാനും പോയി. അപ്പോൾ എല്ലാവരും സ്റ്റേജിൽ കയറിയപ്പോൾ സിയാൻ അടുത്തിരുന്ന് എനിക്കും കയറണം എനിക്കും കയറണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഹംസ സാർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ. മുഖം മൂടി ഒന്നുണ്ട്, മാറ്റി വെച്ചോ, കൊറോണ ഒക്കെ പോയടാ സാറില്ല കേട്ടോ, പറഞ്ഞോളി. എന്താ പേര്? സിയാൻ. സിയാൻ സ്മാർട്ടാ കേട്ടോ, സിയാന്റെ ചാനൽ ഉണ്ടാ. എന്താ പേര്? സിംപ്ലി. സിംപ്ലി കളി, ഒരു ക്ലാപ്പ് പിടിക്കടാ. അത് അടിപൊളി കളി, അത് അടിപൊളി കളി. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, സിംപ്ലി കളി. മോൻ വീഡിയോ ഇതാ. എന്ത് വീഡിയോ? ഇത് പാട്ട് പാടുന്നു. ഓ അടിപൊളി കേട്ടോ. അടുത്ത മോനോടുക്ക്, അടുത്ത മോനോടുക്ക്. സമ്മാനം അടിച്ചു, ഇങ്ങൾക്കൊക്കെ സമ്മാനം അടിച്ചിട്ടുണ്ട് കേട്ടോ. മോന്റെ പേര് ആദിൻ, റാസിൻ. ഇതിൽ ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത് എനിക്കൊന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ സിയാൻ പറഞ്ഞത് സിംപ്ലി കേളി എന്നാണ്, പക്ഷേ ഹംസ സാർ കേട്ടത് സിംപ്ലി കളി എന്നാണ്. അപ്പോൾ കുട്ടികളുടെ ചാനലെന്ന് വിചാരിച്ചിട്ടായിരിക്കും സിംപ്ലി കളി എന്ന് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ അതെന്തായാലും ഒരു ചെറിയൊരു കോമഡി ആയിട്ടുണ്ട്. ഈ സമ്മാനത്തിൻ്റെ പ്രത്യേകത ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കുക. ഈ സമ്മാനം എന്ന് പറയുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്ലാസ്റ്റിക് മുക്ത ലോകത്തോട്ട് പോവുകയാണ്. കേരളം മുഴുവനും പ്ലാസ്റ്റിക്കിൻ്റെ കേസുകളും അതുപോലത്തെ പിന്നെ സാധനങ്ങളും കുറയ്ക്കണം. ബാഗൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ഈ കുട്ടി വ്ളോഗേഴ്സിനെല്ലാം സാറൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗിഫ്റ്റ് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് അപ്പുവിന് ഒരുപാട് സന്തോഷമായി. കാരണം അതൊരു പുതിയൊരു വെഞ്ചറാണ് സാറിൻ്റെ, അതായത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരി ബാഗാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മീറ്റപ്പിന് എനിക്ക് വരാൻ പറ്റിയതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന റംഷ സാറിനാണ്. അപ്പോൾ സാറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു മീറ്റപ്പിന് ഇൻവൈറ്റ് ചെയ്തതിന്. പിന്നെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രൊജക്ട് എക്സിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ ടീം തന്നെ വന്ന് എടുത്തതാണ്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോണിൽ അതൊന്ന് റെക്കോർഡ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വളരെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഞാനും രണ്ട് കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും കുഞ്ഞുങ്ങളെ എപ്പോഴും നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് ഈ ഒരു പ്രോജക്റ്റ് എക്സ് അല്ലേ? നമ്മളെല്ലാം ഇപ്പോഴുള്ള ഉമ്മമാരായാലും അല്ലെങ്കിൽ അച്ഛനായാലും അമ്മമാരും പാരൻസ് ആണെങ്കിലും വി ആർ വെൽ എഡ്യൂക്കേറ്റഡ്. ബട്ട് നമ്മളടുത്ത് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചൊരു ഐറ്റം തന്നെ, നമ്മൾ തിയറിറ്റിക്കലി പഠിച്ചൊരു ഐറ്റം പ്രാക്ടിക്കലി അത് എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്. ഞാൻ ഇൻട്രോയിൽ ചെറിയൊരിത് കൊടുത്തിരുന്നു, ഒരു പോസ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗീവ് അവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 4 വിന്നേഴ്സിനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നം വീഡിയോയിലുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞാൽ പ്രൊജക്ട് എക്സിൻ്റെ ടീം അവർ ക്യാമറയിൽ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ആ ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി എൻ്റെ ഫോണിൽ എടുത്തു എന്നുള്ളതാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ കൂടുതലായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ വലിയ കാര്യങ്ങളെന്ന് ചിന്തിക്കുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രൊജക്ട് എക്സ് വഴി അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ കുട്ടികളുടെ ഈ മൊബൈൽ അഡിക്ഷനൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഉപയോഗം നമുക്ക് എന്താ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു ടീമാണ് പ്രൊജക്ട് എക്സ് എന്ന് പറഞ്ഞാൽ. ഇലക്ട്രിക്
ജോബാണ്. നോട്ട്ബുക്കിനുള്ളിൽ ഒരു കോയിൽ, ആ കോയിൽ നമ്മൾ ഇലക്ട്രിക് കൊടുക്കുമ്പോൾ അത് ഇലക്ട്രോ മാഗ്നറ്റായി മാറുകയാണ്. ഈ ഗ്ലോബിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റ്, ഇപ്പം നിങ്ങൾക്ക് അറിയാം കാരണം രണ്ട് മാഗ്നറ്റും കൂടി യോജിച്ചാൽ ഒട്ടും, പക്ഷേ അത് തിരിച്ചു വെച്ചാൽ രണ്ട് വികസിച്ച് മാറും. അതേമാതിരി ഇവിടെ സംഭവിക്കുന്നത് ഈ ഇതിൻ്റെ അടിയിൽ നോർത്ത് പോകാണെങ്കിൽ ഇവിടെ നോർത്ത് പോൾ വരും, അത് വികസിച്ച് നിൽക്കണം. പിന്നെ സോളാർ ഐറ്റംസാണ്, സോളാർ വർക്ക് ചെയ്യണത് ലൈറ്റാണ്. അത് ചലിച്ചു പോയാൽ, നീ പോയാൽ അപ്പോൾ ലൈറ്റ് കത്തും, ആൾ പിന്നെ പോയി കഴിഞ്ഞാലേ ഇത് ഓഫാവുള്ളൂ. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ ഇതിന് മുന്നേ വന്നാൽ കത്തും, പോയി കഴിഞ്ഞാൽ ഓഫാവും. നോട്ടിഫിക്കേഷൻ പോകട്ടെ. ഇപ്പം നമ്മൾ ഡ്രോൺസ് മറ്റേ കുറേ കേട്ടിട്ടുണ്ടാവും, ക്യാമറ എടുക്കാൻ ഇപ്പോൾ കല്യാണത്തിൽ ക്യാമറ എടുക്കുമ്പോൾ ഡ്രോൺസ് ഉപയോഗിക്കണം. പക്ഷേ ഇത് മാത്രമല്ല ഡ്രോൺസിൻ്റെ ഫീച്ചർ. ഇപ്പോൾ ഡ്രോൺസ് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാൾക്ക് മെഡിസിൻ എത്തിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരാളെ ആക്സിഡൻ്റ് ആകുമ്പോൾ അയാൾക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡ്രോൺസ് വരികയാണ്. ഇപ്പോൾ നമ്മൾ ഇതുപോലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രോൺസ് വെച്ചിട്ട് നമുക്ക് ആമസോണിൻ്റെ ഓർഡറൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോൺസ് ഒന്ന് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇപ്പോൾ ടാക്സിക്കോ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രോൺസാണ് ഇങ്ങനത്തെ ഇതിൻ്റെ വലിയ ഡ്രോൺസ്. ഇപ്പോൾ പോലീസുകാർക്ക് ഉപയോഗിക്കാനുള്ള ഡ്രോൺസൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുത്ത വർഷം എനിക്ക് ഇതിൻ്റെ വേറെ ഇറങ്ങും. ഈ മരുന്നൊക്കെ എത്തിക്കാനുള്ള ഡ്രോൺസ് ഇറങ്ങുന്നുണ്ട് അടുത്ത വർഷം. ഇതിന് 1.5 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇതിൻ്റെ റിമോട്ട്, ഇത് ചെറുത്, അതിന് റിമോട്ട്, ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും, ചാർജിങ്ങിൻ്റെ അത്ര. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എക്സ് നിങ്ങളുടെ കുട്ടികൾക്കും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് അറിയാനായിട്ട് അവരുടെ ലിങ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. പിന്നെയും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് എക്സ്പേർട്സ് വന്നിട്ടാണ് നമുക്ക് ക്ലാസ് എടുത്തു തന്നിട്ടുള്ളത്. അതൊരു ഒരു പ്രത്യേക അനുഭവമാണ്, കാരണം ഇത്രയും പേര്, അതായത് എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും പേര് ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, ഓരോ കണ്ടൻറ് ക്രിയേഷൻ ആയിക്കോട്ടെ, നമുക്കത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. പിന്നെ അതുമാത്രം ഇത്രയും യൂട്യൂബേഴ്സിനെ നേരിട്ട് കാണാൻ പറ്റിയ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതൊരു വേറെ ലെവലാണ് സത്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരെയും വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതാണ് സത്യം. സത്യത്തിൽ ഇത്രയും മീറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയും രസമാണ് നമ്മുടെ ഒരു ദിവസം അവർ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇതിന് മുന്നേ വന്ന മീറ്റപ്പ് ഇൻവിറ്റേഷനൊക്കെ ഇത്രത്തോളം മിസ് ചെയ്യില്ലായിരുന്നു. അതെനിക്ക് ഒരുപാട് മിസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള മീറ്റപ്പിന് ഞാൻ മാക്സിമം വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവരുമായിട്ട് ജോയിൻ ആവും. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കലാണ്. ഉച്ചയായി, ഏകദേശം 1.5 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ, ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു, അതും അവരുടെ വക തന്നെയായിരുന്നു. ഇവരൊക്കെ കൂടി എനിക്കൊരു സമ്മാനം തരും, അത് സൂപ്പറായില്ലേ. പണ്ട് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ പോലെ അയ്യാ സൂക്ഷിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് മൊമെൻറ്റം തരാണ്, പ്രോഗ്രാം ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, മൊമെൻറ്റം വാങ്ങുന്നതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ എനിക്ക് മൊമെൻറ്റോ കിട്ടിയ വീഡിയോ ആണ് കേട്ടോ ഇത്. എനിക്ക് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് തരുന്നത് ഹിജാബ് ലവർ എന്ന് പറഞ്ഞ ചാനലിലെ കുട്ടിയാണ്. പാവമാണ് കേട്ടോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ആ ഫോട്ടോ എടുത്തത്. എന്തായാലും താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എടുത്തു തന്നത് ഉമ്മയാണ് കേട്ടോ. ഉമ്മയുടെ ഫോണിലാണ് എനിക്ക് ഈ വീഡിയോ എടുത്തു തന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോയിൽ ക്ലാരിറ്റി കുറച്ച് ഇതുണ്ട്, കാരണം വൈകിട്ടായപ്പോഴത്തേക്ക് ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തായാലും ഗീവ് അവേയുടെ ഡീറ്റെയിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ കുറേ നാളായി നമ്മൾ ഗീവ് അവേ ഒക്കെ നടത്തിയിട്ട്, അപ്പോൾ ഇതാണ് കറക്റ്റ് ടൈമെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് ഗീവ് അവേ നടത്താനായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാറ, നമ്മുടെ ഫാമിലി ഇങ്ങനെ വളർന്ന് വളർന്ന് വരികയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ നമ്മുടെ ഫാമിലി ഇത്രയും വളർന്ന് വന്നതിന് ഒരേ ഒരു കാരണം നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്നാണോ തികയുന്നത് അന്ന് നമ്മൾ ഇതിൻ്റെ ഗീവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ക്യാഷ് പ്രൈസ് ആണ് 1000 രൂപ വെച്ചിട്ടാണ് 4 പേർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് 3 സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്താൽ മതി. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അന്നന്ന് ഇടുന്ന വീഡിയോസ്, ഇപ്പോൾ ഡെയിലി രാവിലെ 10 മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഏതെങ്കിലും 3 നല്ല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഷെയർ ചെയ്തതിന് ശേഷം ആ സ്ക്രീൻഷോട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം വഴിയോ മെയിൽ വഴിയോ ഷെയർ ചെയ്യുക.
അപ്പോൾ എല്ലാവരും ഈ ഒരു സന്തോഷത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിന്നർ ആവുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നാളെ രാവിലെ 10 മണിക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.